കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തീയ അഭിവാദ്യങ്ങൾ. ഇന്നത്തെ വചന പ്രഭാഷണത്തിന് മുമ്പോ ഞാൻ രചിച്ച ഒന്നാമത്തെ ഗാനമായ നാഥ യേശുനാഥ ദേവ സ്നേഹത്തിൻ ദേവ എന്ന പ്രസിദ്ധി ആർജിച്ച മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ഇന്ന് പാടുന്നത് എൻ്റെ മകൾ സോണിയ സാമുവൽ. ദയവായി ശ്രദ്ധിച്ചാലും thank you.
ദൈവത്തിന്റെ വിലയേറ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുമായി വചനം പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രസംഗ പരമ്പര ആരംഭിച്ചിട്ട് 80 എപ്പിസോഡുകൾ കഴിഞ്ഞു. 81-ാമത്തെ എപ്പിസോഡിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 80 എപ്പിസോഡുകളും പ്രക്ഷേപണം ചെയ്യുവാൻ എന്നെ സഹായിച്ച ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. അതിന് എന്നെ സഹായിച്ച പ്രാർത്ഥനയിലോർത്ത നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിനയത്തോടെയുള്ള നടപ്പ്, സൗമ്യതയോടെയുള്ള നടപ്പ്, ദീർഘക്ഷമയോടെയുള്ള നടപ്പ്, സ്നേഹത്തിൽ പുറത്തുകൊണ്ടുള്ള നടപ്പ്, ഐക്യതയോടെയുള്ള നടപ്പ്, സത്യത്തിലുള്ള നടപ്പ്, സ്നേഹത്തിലുള്ള നടപ്പ്, വെളിച്ചത്തിലുള്ള നടപ്പ്, ആത്മാവിനെ അനുസരിച്ചുള്ള നടപ്പ്, ദൈവത്തോട് കൂടെയുള്ള നടപ്പ് എന്നീ 11 വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം അവസരം നൽകി. എന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് ദൈവത്തോട് കൂടെയുള്ള നടപ്പ്, അതിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. യോഗ്യമായ നടപ്പിനാവശ്യമാകുന്ന നിർദ്ദേശങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നിരത്തുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ഞാൻ ചെയ്തത്. ഇന്നുകൊണ്ട് ഈ പ്രസംഗ പരമ്പര അഥവാ യോഗ്യമായ നടപ്പെന്ന പ്രസംഗ പരമ്പര അവസാനിപ്പിച്ചിട്ട് അടുത്ത എപ്പിസോഡ് മുതൽ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്നത്തെ വിഷയം കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയായ ദൈവത്തോടുകൂടെയുള്ള നടപ്പ് എന്നതാണ്. ദൈവത്തിന് സ്തോത്രം. സൃഷ്ടികർത്താവായ ദൈവം സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യനോടുകൂടെ നടന്ന ചരിത്രം ഉൽപ്പത്തി പുസ്തകം 3:7 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു ദിവസം ഹോവയായ ദൈവം ഏദൻ പൂങ്കാവനത്തിലേക്ക് തന്റെ സൃഷ്ടിയിൽ മണിമകുടമായ ആദവിനോടും അവ്വയോടും കൂടെ സമയം ചിലവഴിക്കുവാൻ ഇറങ്ങി വന്നപ്പോൾ അവരെ തോട്ടത്തിൽ കാണായികയാൽ ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യവും അതിന്റെ മറുപടിയും ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ദൈവത്തിന്റെ കാലൊച്ച കേട്ടാൽ കഴിഞ്ഞ നാളുകളിൽ ഓടി എത്തിക്കൊണ്ടിരുന്ന ആദവും ഔവയും ഇപ്പോൾ ഓടി ദൈവത്തിന്റെ അടുക്കൽ വരുന്നതിന് പകരം ഓടി ഒളിക്കുകയായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയായിരുന്നു ചെയ്തത്. അതിന് കാരണം തങ്ങൾ കൂട്ടിവെച്ച പാപം, തങ്ങളുടെ അനുസരണക്കേട്, ലംഘനം എന്നിവയായിരുന്നുവെന്ന് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്നും മനുഷ്യന്റെ പരാജയത്തിന് കാരണം മനുഷ്യൻ ദൈവത്തോട് കൂടെ നടക്കേണ്ടതിന് പകരം ദൈവത്തിൽ നിന്ന് ഓടി അകന്നതാണ്, ഓടി ഒളിച്ചതാണ്. അസമാധാനം, അസന്തുഷ്ടി, അക്രമം, അനീതി, അസമാധാനം, ബലാത്സംഗം, കൊള്ള, അറും കൊല മുതലായ ഹീനകൃത്യങ്ങൾ ഈ ലോകത്തിൽ നടമാടുവാൻ കാരണം ദൈവത്തോടുകൂടെ നടക്കേണ്ട മനുഷ്യൻ ദൈവത്തിൽ നടന്നു പോയതാണ് എന്ന് മനസ്സിലാക്കുവാൻ വലിയ പ്രയാസം നമുക്കുണ്ടാകുകയില്ല എന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തോടു കൂടെ നടക്കുന്നത് സന്തോഷപ്രദമായ ഒരനുഭവമാണ്, ഒരനുഭൂതിയാണ്, ഒരു സംതൃപ്തിയാണ്, ഒരു സഹിത്വമാണ് ദൈവത്തോടു കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ. ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ദൈവത്തോടുള്ള അടുപ്പം, ഒരുമിച്ചുള്ള തീരുമാനങ്ങൾ, സഹിത്വം, സംഭാഷണം ഇവയൊക്കെ സംജാതമാകുന്നു. സ്തോത്രം. അവനോടുകൂടെ നടക്കുമ്പോഴാണ് നമ്മുടെ സഹിത്വം അവനുമായി കൂടുന്നത്, സംസാരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത്, ദൈവത്തിന്റെ ഹൃദയത്തിലെ മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നത്,
നാം സുരക്ഷിതരായി യാത്ര ചെയ്യുവാൻ കഴിയുന്നത് ദൈവത്തോടു കൂടെ നടക്കുമ്പോഴാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇന്ന് ലോകത്തിൽ ഒരിടത്തും സുരക്ഷിതത്വം ഇല്ല. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കാവൽ എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ, എവിടെയും സുരക്ഷിതരായി സഞ്ചരിക്കുവാൻ നമുക്ക് ഇടയായി തീരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നാം ദൈവവുമായി ഒരുമിച്ച് നടക്കുമ്പോൾ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയാത്തതായ ദുർഘടം ഏടുകൾ വരുമ്പോൾ, സ്തോത്രം, അവൻ നമ്മെ കരങ്ങളിൽ വഹിച്ചുകൊണ്ടോ ദുർഘടം ഏടുകളെ തരണം ചെയ്യുവാൻ ഇടയായി തീരും. പരദേശി മോക്ഷയാത്ര എന്ന ഒരു പുസ്തകത്തിൽ ഇപ്രകാരം ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. പരദേശിയും ദൈവവുമായി യാത്ര ചെയ്യുന്നു. അങ്ങനെ കടന്നുപോകുന്ന യാത്രയിൽ വളരെ പ്രയാസകരമായ ചില അനുഭവങ്ങൾ കടന്നു വന്നു. പരദേശിയായിരിച്ചു, ഞാൻ എങ്ങനെ ഈ പ്രതിബന്ധങ്ങളെ, ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇതിനപ്പുറത്ത് കടക്കും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടു. എന്നാൽ ഇതിനപ്പുറം കടന്നു കഴിഞ്ഞപ്പോൾ താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ രണ്ട് കാൽപാദങ്ങൾ മാത്രം ഭൂമിയിൽ പതിച്ചിരിക്കുന്നത് കണ്ടു. ഈ പരദേശി ചോദിച്ചു, ദൈവമേ, നാം ഒരുമിച്ച് യാത്ര തിരിച്ചു. ഇതുവരെയും നമ്മൾ ഒരുമിച്ച് സഞ്ചരിച്ചപ്പോൾ നമ്മുടെ നാല് കാൽപാദങ്ങളും ഈ ഭൂമിയിൽ പതിച്ചിരുന്നു. എന്നാൽ ഈ ദുർഘടമേടുകൾ വന്നപ്പോൾ എന്റെ രണ്ട് കാൽപാദങ്ങൾ മാത്രമേ അവിടെ ഉള്ളല്ലോ, നീ എവിടെയായിരുന്നു, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യം, മകനെ, ആ കാൽപാദങ്ങൾ നിന്റേതല്ല, എന്റേതാണ്, നിന്നെ എന്റെ കയ്യിൽ വഹിച്ചിരുന്നു എന്ന് പറയുവാനിടയായത് ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവവുമായി യാത്ര ചെയ്താൽ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത ദുർഘടമേടുകൾ വരുമ്പോൾ അവൻ നമ്മെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം ഇപ്രകാരം പഠിച്ചിട്ടുണ്ട്, യേശു നല്ല ഇടയൻ. നല്ല ഇടയൻ എന്താണ് ചെയ്യുന്നത്? തള്ളയാടുകളെ മെല്ലെ നടത്തിക്കൊണ്ട്, കുഞ്ഞാടുകളെ തോളിൽ ഏറ്റിക്കൊണ്ടു പോകുന്ന നല്ല ഇടയന്റെ ചരിത്രം നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നില്ലേ? നാം കർത്താവിനോടൊത്ത് നടന്നാൽ ദുർഘട വീടുകളിൽ അവൻ നമ്മെ അവന്റെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ആദമിന് ശേഷം ദൈവത്തോടുകൂടെ നടന്ന വേദപുസ്തക പുരുഷനാണ് ഹാനോക്ക്. ഹാനോക്കിനെ കുറിച്ച് കൂടുതലൊന്നും ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 22 മുതൽ 24 വരെയും വേറെ ചില ഭാഗങ്ങളിൽ ഏതാനും വാക്യങ്ങളുമല്ലാതെ ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഹാനോക്കിന്റെ ആയുസ് 365 വർഷമായിരുന്നു. ഈ 365 വർഷത്തിനുള്ളിൽ 300 സംവത്സരങ്ങൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ചെറിയൊരു കാലഘട്ടമല്ല 300 സംവത്സരം എന്ന് പറയുന്നത്. ക്രിസ്ത്യ ജീവിതത്തിൽ ഇന്നിറങ്ങിയിട്ട് നാളുകൾ തികയ്ക്കുവാൻ കഴിയാതെ പലരും പിന്മാറിപ്പോകുന്നു, പലരെയും മാർഗം ഉപേക്ഷിക്കുന്നു. സ്തോത്രം. പഴയ പടിയിലേക്ക് അവർ മടങ്ങിപ്പോകുന്നു. എന്നാൽ ഹാനോക്കിനെ ശ്രദ്ധിക്കൂ, 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവരെ എടുത്തുകൊണ്ടതിനാൽ പിന്നെ കാണാതെയായെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്കിനെ മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. അതിനാൽ പിന്നെ ഹാനോക്കിനെ കണ്ടില്ല എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൾ ദൈവത്തോടു കൂടെ നടക്കുന്നത് ഒരു മുഷിവായി തോന്നുകയില്ല, എപ്പോഴും സന്തോഷകരമായി ദൈവമായിട്ട് ഒരുമിച്ച് സഞ്ചരിക്കുവാൻ കഴിയും. ലോകത്തിലുള്ള അനേകരുമായി ജീവിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച അനേകരുടെ ജീവിതം, ഒരുമിച്ച് നടക്കുവാനായിട്ട്, ഒരുമിച്ച് യാത്ര ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച അനേകരുടെ ജീവിതം പരാജയത്തിന്റെ മടികുഴിയിലെത്തുമ്പോൾ ദൈവത്തോടു കൂടെ നടക്കൂ, അവനെത്തിക്കേണ്ട സ്ഥാനത്തെ കൊണ്ടെത്തിക്കും. അക്കരെ തുറമുഖത്ത്, ആ സ്വർഗീയ കനാലിൽ നമ്മെ കൊണ്ടെത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അവന്റെ കരം പിടിച്ചുകൊണ്ട് ദൈവത്തോടു കൂടെ നടക്കുവാൻ
ഇന്ന് മുതൽക്കാലം നിങ്ങൾ ഒരു തീരുമാനമെടുക്കുമോ? ഹാനോക്കിന്റെ ചരിത്രത്തിൽ കൂടി നമുക്കൊരു പാഠം പഠിക്കുവാൻ കഴിയും. നാം ദൈവത്തോടുകൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയധികമായി ദൈവം നമ്മോടുകൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണം തന്റെ കരസൃഷ്ടിയാണ്. നാം ഓരോരുത്തരും സൃഷ്ടികളിൽ മണിമകുടമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ജീവശ്വാസമാണ് നമ്മൾ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മോടൊത്ത് നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐക്യ ജീവിതകാലത്തിന്റെ അവസാനത്തെ 3.5 വർഷം ഈ ലോകത്തിൽ തന്റെ ശുശ്രൂഷ തികച്ചു. ആ കാലമൊക്കെയും തന്റെ 12 ശിഷ്യന്മാരും തന്നോട് കൂടെ ഉണ്ടായിരുന്നു. തന്റെ ഉപദേശങ്ങൾ അവർ കേട്ടു, തന്റെ അരുളപ്പാടുകൾ അവർ കേട്ടു, അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കണ്ടു. അതൊക്കെ അവർക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. പല ഉപമകളുടെയും പൊരുൾ ശിഷ്യന്മാർ തനിയായിരുന്നപ്പോൾ യേശുക്രിസ്തു വിവരിച്ചു കൊടുത്തു. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അവർക്ക് വെളിപ്പെടുത്തി കൊണ്ടിരുന്നു എന്നോ സുവിശേഷങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, യേശുവുമായി ഒത്ത് നടക്കുമ്പോഴാണ് അവന്റെ ഹൃദയം നമ്മോട് തുറക്കുന്നത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ നമ്മളെ അറിയിക്കുന്നത്. സ്തോത്രം. അതിന് കർത്താവിനോട് ഒത്ത് നടക്കണം. കർത്താവിനെ വിട്ട് അകന്നു പോകുകയല്ല, ദൈവത്തെ വിട്ട് ഓടി ഒളിക്കുകയല്ല, ദൈവത്തോട് കൂടെ നടക്കുവാൻ ഇന്ന് എത്ര പേർ തീരുമാനം എടുക്കും? യേശുക്രിസ്തു സ്വർഗത്തിൽ നിറഞ്ഞു വന്ന ജീവന്റെ അപ്പമാകുന്നു എന്നും എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്നും എന്നെ തിന്നാത്തവൻ ജീവനെ കാണുകയില്ലെന്നും ഉള്ള കഠിന ഉപദേശം പറയുമ്പോൾ കുറെ ശിഷ്യന്മാർ പറഞ്ഞു, ഇത് ആർക്ക് സഹിക്കാൻ കഴിയും? ഇത് ആർക്ക് അംഗീകരിക്കുവാൻ കഴിയും? ഇത് കഠിന ഉപദേശം എന്ന് അനേകരെ യേശുവിന്റെ പച്ചത്ത് നിന്ന് മാറിപ്പോകുമ്പോൾ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് ചോദിച്ചു, കണ്ടില്ലേ ഇവരെല്ലാം പോകുന്നല്ലേ, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിമോൻ പത്രോസ് പറയുന്നത്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടോ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും എന്നാണ് ശിമോൻ പത്രോസ് കർത്താവിനോട് ചോദിച്ചത്. അതെ, കർത്താവിനോടുകൂടെ 3.5 വർഷം നടന്ന ശിഷ്യന്മാർക്ക് ഒരിക്കലും വിട്ടുപിരിയാതെ കർത്താവിനോടുകൂടി ഇരിപ്പാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ നീണ്ട വർഷങ്ങളായി യേശുവിനെ രക്ഷിതമായി കർത്താവായി അംഗീകരിച്ച് അവന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം ചെയ്യുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ മർമ്മങ്ങളെ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ, ദൈവിക ഉപദേശങ്ങളെ എത്രമാത്രം നമ്മളോട് അറിയിച്ചിട്ടുണ്ടോ? ഇനിയും അറിയിക്കുവാനിരിക്കുന്നു. ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ പ്രവേശിച്ചിട്ട് 50 വർഷമാകുകയാണ്. കഴിഞ്ഞ 50 വർഷം കർത്താവിനോട് കൂടെ നടക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ദൈവിക രാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഹിതമായി ഒരു വിശ്വാസിയായി കർത്താവിന്റെ ഒരു വേലക്കാരനായി ഇന്നും ഈ ഭാരതത്തിൽ നിലനിൽപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തിരിക്കാൻ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയുമാണ്. അതെ, കർത്താവിനോട് കൂടെ നടക്കുന്നത് അഥവാ ദൈവത്തോട് കൂടെ നടക്കുന്നത് ആനന്ദകരമാണ്, സന്തോഷപ്രദമാണ്, അനുഗ്രഹിക്കപ്പെട്ടൊരു അവസ്ഥയാണ് എന്നുള്ള കാര്യം മറക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം സഫലീകരിക്കപ്പെടേണ്ടതിന് റോമാ പടയാളികളാൽ പിടിക്കപ്പെട്ട് പൊന്തിയോസ് പീലാത്തോസിനാൽ വിധിക്കപ്പെട്ട് കാൽവറി ക്രൂശിൽ ഇരു കള്ളന്മാരുടെ മധ്യേ 3 ആണുകളിൽ മേൽ തൂങ്ങി മരിച്ച് അരിമത്തേലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷനായി. യേശു ഉയർത്തെഴുന്നേറ്റ അതേ ദിവസം യെരുശലേമിൽ നിന്ന് ഏകദേശം 12 മൈൽ അകലെയുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരുടെ യാത്രയിൽ അവരുടെ ചർച്ചാ വിഷയം യെരുശലേമിൽ സംഭവിച്ചതാണ്. അത് മറ്റൊന്നുമല്ല, കർത്താവിനെ ക്രൂശിച്ചതും അവനെ അടക്കം ചെയ്തതും 3ാം നാൾ ഉയർത്തെഴുന്നേറ്റതുമായ സംഭവങ്ങൾ അവർ
ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യേശു കർത്താവ് അവരോടൊപ്പം നടന്നു. യേശു ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്? അവർ ഇപ്രകാരം പറഞ്ഞു, പരദേശികളുടെ കൂട്ടത്തിൽ നീ മാത്രം യെരുശലേമിൽ സംഭവിച്ചത് അറിയാതിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. സ്തോത്രം. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ യേശു അവരോട് ചേർന്ന് നടന്നു. അവരുടെ ഗ്രാമത്തിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ യേശു അല്പം കൂടെ മുന്നോട്ട് നടക്കുവാൻ ഭാവിച്ചപ്പോൾ ആ ശിഷ്യന്മാർ യേശുവിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർ ഭക്ഷിക്കുവാനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കിയപ്പോൾ അവരുടെ കണ്ണു തുറന്നു യേശു എന്ന് മനസ്സിലാക്കി. അപ്പോൾ യേശു അവർക്ക് അപ്രത്യക്ഷമായി. ഇവിടെയും നാം കാണുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം നടക്കുവാൻ ആഗ്രഹിച്ചു. അവൾ മനുഷ്യൻ ദൈവത്തോടു കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നതിനുപരി ദൈവം മനുഷ്യരോടു കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. ദൈവം നമ്മോടൊത്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതിലുപരി ദൈവം നമ്മോടൊത്ത് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോടുകൂടെ നടക്കുന്നവരോടൊപ്പമാണ് ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ദൈവത്തോടുകൂടെ നടക്കാത്ത ആരുടെയും പ്രവർത്തനങ്ങളിൽ ദൈവത്തിന് യാതൊരു പങ്കുമില്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത്. ഞാൻ ഈ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് ലോകത്തിൽ നടമാടുന്ന സകല അനീതിയുടെയും കാരണം ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നതാണ്. ദൈവത്തെ സ്തോത്രം. ലോകം ദൈവത്തോടത്ത് നടന്നെങ്കിലേ സകല തിന്മകളിൽ നിന്നും ഒരു മോചനം ഉണ്ടാകൂ. ദൈവത്തോടത്ത് നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിക്കൊണ്ടോ ദൈവത്തിന്റെ സാമീപ്യം നമുക്ക് നൽകും. അങ്ങനെയെങ്കിൽ സകല തിന്മകളിൽ നിന്നും സകല അനീതിയിൽ നിന്നും സകല അക്രമങ്ങളിൽ നിന്നും സകല കൊലപാതകങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ദൈവ സാന്നിധ്യത്തിന് കഴിയും. സ്തോത്രം. അങ്ങനെയുള്ളൊരു കാലഘട്ടം വന്നെങ്കിലേ ഈ ലോകത്തിലെ അസമാധാനത്തിന് അറുതി വരുത്തുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു കാലം ഇനി ഭൂലോകത്തിൽ ആർക്കെങ്കിലും ചിന്തിക്കുവാൻ കഴിയുമോ? ഏത് സാധാരണക്കാരോട് ചോദിച്ചാലും ലോകത്തിൽ ഒരിക്കലും ഒരു സമാധാനവും കാണുകയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും, അതെ, ലോകത്തിന് സമാധാനം തരുവാൻ ഒരുവനുണ്ട്, അവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. ഈ ലോകത്തിൽ അക്രമമില്ലാത്ത, അനീതിയില്ലാത്ത, കൊലയില്ലാത്ത, കൊള്ളിവയ്പ്പില്ലാത്ത, സമാധാനപരമായ ഒരു ഭരണം ഈ ലോകത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാർ പറയും ഒരിക്കലുമില്ല. എന്നാൽ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും, എനിക്ക് പറയുവാൻ കഴിയും, അങ്ങനെ ഒരു കാലം വരുന്നു. നമ്മുടെ കർത്താവ് വീണ്ടും ഈ ലോകത്തിൽ വരും. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ 1000 ആണ്ട് നീതിയോടെ ഭരിക്കും. അമ്മ യാതൊരു അസമാധാനവും ഈ ലോകത്തിൽ ഉണ്ടായിരിക്കില്ല. അവൻ രാജാതി രാജാവായി, കർത്താവാദി കർത്താവായി 1000 ആണ്ട് സമാധാനത്തോടെ, സംതൃപ്തിയോടെ, സകലവിധമാകുന്ന അനുഗ്രഹങ്ങളോടെ ഈ ഭൂമിയെ ഭരിക്കും. അന്ന് അവനോടൊത്ത് നാം കാണണമെങ്കിൽ യേശുവിനെ ഇന്ന് അംഗീകരിക്കണം, ഹൃദയത്തിൽ രക്ഷിതാവായി അംഗീകരിക്കണം. സ്തോത്രം. അവനോടൊത്ത് നടക്കണം. എങ്കിൽ അവൻ വരുമ്പോൾ നമ്മെ അവൻ ചേർക്കും. എന്റെ പ്രിയ സ്നേഹിത, ഇന്നത്തെ നമ്മുടെ വിഷയം ദൈവത്തോടു കൂടെ നടക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തോടു കൂടെ നടക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തൊരു തീരുമാനമെടുക്കുമോ? എന്റെ സൃഷ്ടായുസ് മുഴുവൻ ഞാൻ ഇനി കർത്താവിനോട് കൂടെ നടക്കും. സ്തോത്രം. അവനോട് കൂടെ നടക്കുന്നതിനേക്കാൾ ഭാഗ്യം മറ്റൊന്നുമില്ല. പ്രിയമുള്ള എന്റെ ശ്രോതാവേ, ഇതുവരെ നിങ്ങൾക്ക് ദൈവത്തോടു കൂടെ നടക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ? ഇതുവരെ അങ്ങനൊരു അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുമോ? എന്റെ ശേഷിക്കുന്ന നാളുകൾ ഞാൻ എന്റെ ദൈവത്തോട് കൂടെ നടക്കും. അതെനിക്ക് സുരക്ഷിതമാണ്, അതെനിക്ക് സഹത്വമാണ്, അതെനിക്ക് ആനന്ദമാണ്, അതെനിക്ക് അനുഗ്രഹമാണ് എന്ന് ഇന്ന് ചിന്തിച്ച് കർത്താവിനോട് കൂടെ നടക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുമോ? യേശുവിൽ ജനിച്ച്, യേശുവിൽ ജീവിച്ച്, യേശുവിൽ മരിക്കുന്നവരെയാണ് ഉയരത്തിൽ കൈക്കൊള്ളുന്നത്.
കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് അവനെ എതിരേൽപ്പാൻ ആകാശം മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. കർത്താവിനോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുന്നവർ അവനോടുകൂടെ സ്വർഗത്തിൽ ഇന്നേക്കും വസിക്കുവാൻ ഇടിയായിത്തീരും. യുഗായുഗമായി അവനോടുകൂടെ വാഴുവാൻ ഇടിയായിത്തീരും. ഈ ഭാഗ്യപദവിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് കൂടെയുള്ള നടപ്പെന്ന വിഷയത്തെക്കുറിച്ച് ദൈവോദനം പങ്കുവയ്ക്കുവാൻ അടിയനും കർത്താവത് കേൾക്കുവാൻ അനേക ആയിരങ്ങളെയും ദൈവം ഒരുക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അടിയനെ കഴിഞ്ഞ 50 വർഷമായി ദൈവത്തോട് കൂടെ നടക്കുവാനുള്ള ഭാഗ്യം തന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നുവരെ ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിയാത്ത ആരെങ്കിലും ഈ വചന പ്രഭാഷണം കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഇന്നു മുതൽ അവരും ദൈവത്തോട് കൂടെ നടക്കുവാൻ ഒരു തീരുമാനമെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ. അവരും നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരുവാൻ ദൈവം ഇടവരുത്തണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിന്റെ അന്യമുള്ള നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ ഗാനവും ഇന്നത്തെ സന്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുമല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം മറുപടി നൽകും. അടുത്തയാഴ്ചയിൽ ഇതേ സമയം ഇതേ ചാനലിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.